എന്താണ് അബ്ദുൽ നാസർ മദനിയുടെ പേരിലുള്ള കുറ്റം? 2008 ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിൻ്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ മദനിയാണെന്നാണ് കർണാടക പോലീസ് പറയുന്നത്. ഈ ആരോപണത്തിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ? IPL മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിന് പുറത്ത് ബോംബ് പ്ലാന്റ് ചെയ്തത് തടിയൻ്റെ വിട നസീറാണ്. അതിന് പാവം മദനി എന്ത് പിടച്ചു? ബാംഗ്ലൂരിൽ ബോംബ് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുമ്പും ശേഷവും തടിയൻ്റെ വിട നസീർ മദനിയെ വിളിച്ചിരുന്നു. മദനിയുടെ ഭാര്യ സൂഫിയുടെ ഫോണിലൂടെയാണ് നസീറുമായി മദനി സംസാരിച്ചത്. ആർക്കും നിഷേധിക്കാനാവാത്ത ഈ ഡിജിറ്റൽ തെളിവാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ബോംബ് സ്ഫോടനത്തിന് ശേഷം മുങ്ങിയ തടിയൻ്റെ വിട നസീർ മദനിയുടെ അൻവാരാശേരിയിലെ ഓഫീസിൽ ഒളിവിൽ താമസിച്ചതായും പോലീസ് കണ്ടെത്തി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിചാരണക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കൂലങ്കഷമായി പരിശോധിച്ചതിന് ശേഷമാണ് മദനിയെ ജയിലിൽ അടച്ചത്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ മടങ്ങിയെത്തിയ മദനി സമാധാനത്തിൻ്റെ മാടപ്രാവ് വേഷം കെട്ടി കുറച്ചു കാലം നടന്നു. നബിയെ നിന്ദിച്ചുവെന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടി മാറ്റിയപ്പോൾ നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന എംബോക്കി പ്രൊഫസറുടെ തല ഫുട്ബോൾ പോലെ ഉരുട്ടണമെന്ന് സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്തതും ഒരു ഉറുമിനെ പോലും നോവിക്കാത്ത ഈ മദനി സാഹിബ് തന്നെയായിരുന്നു. ലക്ചർ ഇ തൈബയുടെ സൗത്ത് ഇന്ത്യൻ കമാൻഡറായ തടിയൻ്റെ വിട നസീർ മദനിയുടെ വിഷം തീണ്ടിയ മസ്തിഷ്കത്തിൻ്റെ സൃഷ്ടിയാണ്. സാങ്കേതികമായി കോയമ്പത്തൂർ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി മാലാഖൻ ചമഞ്ഞ് ബാംഗ്ലൂരിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത മദനി ഇവിടുത്തെ മതതീവ്രവാദികൾക്കും അവരെ പീഡിപ്പിച്ച് വോട്ടുവാരാൻ നടക്കുന്ന മതേതര വേഷക്കാർക്കും ഓമനക്കുട്ടനായിരിക്കും. പക്ഷേ ബാംഗ്ലൂരിൽ ജാമ്യത്തിൽ കഴിയുന്ന മദനി ബെയിൽ കണ്ടീഷൻസിൽ കൂടുതൽ ഇളവ് തേടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഡേഞ്ചറസ് മാൻ എന്നാണ് ഈ മഹാത്മാവിനെ വിശേഷിപ്പിച്ചത്. ബിൻ ലാദൻ, അബൂബക്കർ, ബാഗ്ദാദി ഇവരെക്കാളൊക്കെ മുന്നേ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ കളത്തിലിറങ്ങിയ കൊടും തീവ്രവാദിയാണ് അബ്ദുൽ നാസർ മദനി. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്ന് വർഗീയതയും ഭിന്നതയും വമിക്കുന്ന ഹേറ്റ് സ്പീച്ച് നടത്തി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പൂണ്ടുവിളയാടാനുള്ള ഗ്രൗണ്ട് ഒരുക്കി നൽകിയതും ഈ മഹാനുഭാവനാണ്. സുരക്ഷാസേനയും രഹസ്യാന്വേഷണ വിഭാഗവും അതിതീവ്ര ജാഗ്രതയോട് കാവലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ട്രെയിനിലും ബസ്സിലും ജീവഭയമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്നത്. മാർക്കറ്റിൽ പോയി പച്ചക്കറിയും മീനും വാങ്ങി ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താൻ കഴിയുന്നത് ശക്തമായ പോലീസ് സംവിധാനം നിലവിലുള്ളതുകൊണ്ടാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹിന്ദുവും മുസ്ലിമും സിഖും ക്രിസ്ത്യാനിയും എല്ലാം ഉണ്ടായിരുന്നു. ടെററിസ്റ്റുകൾക്ക് മതമുണ്ടാകും, പക്ഷേ ഇരകൾക്ക് ജാതിയുമില്ല മതവുമില്ല. തെരുവുകളിൽ ചിന്നിച്ചിതറപ്പെടുന്ന മനുഷ്യരുടെ വേദനയേക്കാൾ നിങ്ങളെ ആകുലപ്പെടുത്തുന്നത് കൊലയാളികളുടെ മുട്ടുവേദനയും പ്രമേഹവുമാണെങ്കിൽ നിങ്ങൾ ഭീകരതയോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ തന്നെയാണ്.